ഇതാണ്, ഇതൊരു ഡ്രഗ് കേസാണ്. അതായത് ഇത് ഡ്രഗ് ഉപയോഗിച്ച് മരിച്ച ഒരാളാണെന്ന് അവർ വ്യാപകമായ രീതിയിൽ അവിടെ പ്രചരിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള അടുത്ത ആൾക്കാർ അവർക്ക് പോലും നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇവർ വന്ന് ചോദിക്കുന്നു, എന്താ മരിച്ചത്? അത് അറ്റാക്ക് വന്നാണ് മരിച്ചത്, അല്ല എങ്ങനെ അറ്റാക്ക് വന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനെ അകത്തോട്ട് കയറിയിട്ട്, ഇപ്പം നമ്മുടെ വന്ന ആൾക്കാരെ അകത്തോട്ട് കയറ്റിയിട്ട് പല സെക്ഷനായിട്ട് പറയുകയാണ് ഇതൊരു ഡ്രഗ് കേസാണ് അല്ലെങ്കിൽ ഒരു കുഴ കേസാണ്, പുറത്ത് ആരോടും പറയണ്ട. അപ്പോൾ ഈ അറിയുന്ന ആൾക്കാരൊക്കെ എന്തോ, അയ്യോ ഇതെന്തോ ഒരു മയക്കുമരുന്ന് കേസാണല്ലോ, നമ്മൾ ഇനി ഇത് ആരോടും പറയണ്ട, അല്ലെങ്കിൽ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് എന്നുള്ള രീതിയിൽ പലരും പിന്മാറി പോകുക. അവർക്ക് എന്താണ് സ്റ്റാമ്പ് എന്താണ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്താണെന്ന് അറിയില്ല. അപ്പം ഇവരുടെ അടുത്ത് പറഞ്ഞത് ഒരു സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും. അപ്പം ഇവർക്ക് പെട്ടെന്നൊരു ഇവർ സ്റ്റക്കായിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ സാധനം ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. കാരണം പറയുന്ന ഒരു ഡോക്ടറാണ്, ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഡോക്ടർമാരിലും നമ്മളൊരു വിശ്വാസമുണ്ട്. ഈ മരിച്ചുപോയ, അതായത് എൻ്റെ അനിയൻ ഫിറോഷ് എന്ന് പറയുന്നതും ഫിറോഷ് ഒരു ഡോക്ടറാണ്. മരണാനന്തര ചടങ്ങിൽ എനിക്ക് ഞാൻ ഇത് ആളുകളോട് എനിക്ക് വിശദീകരിക്കേണ്ടതായിട്ടൊരു സ്ഥിതി വന്നു. ഇങ്ങനെയുള്ള സ്ഥിതി ആർക്ക് വരും? അത് ആരുണ്ടാക്കി വെച്ചത്? ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ശാസ്താംകോട്ടയിലെ ആസ്റ്റർ PMF ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വരാനുള്ള കാരണമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി 28 വയസ്സ് മാത്രമുള്ള ഒരു പയ്യന്റെ ജീവൻ എടുത്തു ഇവിടുത്തെ ഡോക്ടർ. ജീവൻ എടുത്തത് മാത്രമല്ല, അവൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു, അതിന് സ്റ്റാമ്പ് കഴിച്ചിട്ടുണ്ട്. സ്റ്റാമ്പ് കഴിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നാണ് അവർ പറഞ്ഞത് ആ മരണത്തിൻ്റെ കാരണം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ വ്യക്തമായിട്ട് അതിനകത്തുണ്ട്, അതിനകത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അതിനകത്തുണ്ട് അതിനകത്ത് ലഹരിയോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടല്ല ആ വ്യക്തി മരിച്ചതെന്ന്. അത് ഹാർട്ട് അറ്റാക്ക് ആണ് അതിനകത്ത് കാണിക്കുന്നത്. ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ കാരണം ഇവർ കൊടുത്ത സഡേഷൻ. ഇവർ അനാവശ്യമായിട്ട് ചികിത്സ അറിയത്തില്ലെങ്കിൽ ഇതുപോലെ കോപ്പിലെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരുപാട് നിരവധി കംപ്ലൈൻറ്റുകളുണ്ട്. അത് ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ വന്നെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടുത്തെ യുവജന സംഘടനകളും പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് ജീവൻ പോകും. ഈ ഷിഹാബ് എന്ന് പറയുന്ന ഫിറോസിൻ്റെ അച്ഛനും അവരുടെ ബന്ധുക്കൾക്കും പ്രതികരിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് എതിർക്കാൻ ഒരു പവർ ഉണ്ടായതുകൊണ്ടാണ്. ഒന്നിനും കഴിവില്ലാത്ത സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും? ഇത് ഇവിടുന്ന് ബോഡി കൊണ്ടുപോയി അടക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലുള്ള മരണങ്ങളുണ്ടാവും. ഇനി ഒരു മരണവും ഈ ഹോസ്പിറ്റലിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ്. അവർ എന്നിട്ട് സിമ്പിളായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഇവിടെ 28 വയസ്സ് മാത്രം പ്രായമുള്ള ഫിറോഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നിട്ട് അവർ അത് ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തത് അവൻ മയക്കുമരുന്നിന് അടിമയാണെന്ന രീതിയിൽ അവർ പറഞ്ഞൊപ്പിച്ചു. ഫിറോഷിൻ്റെ പിതാവിനെ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. മയക്കുമരുന്ന് സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടാണ് ഫിറോഷ് ഇങ്ങനൊരു മരണത്തിന് കീഴടങ്ങിയത്. 28 വയസ്സ് മാത്രം പ്രായമുള്ള ഫിറോഷിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഇതിലെവിടെയും ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെയും ഒരു അപ്ഡേഷനും ഇതിനകത്ത് എവിടെയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കൊലപാതകം നടത്തിയിട്ട് അത് ന്യായീകരിക്കാൻ വേണ്ടി ഒരു നിങ്ങൾ കൊന്ന പയ്യനെക്കുറിച്ച് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് അവൻ മരിച്ചതെന്ന് പറഞ്ഞൊപ്പിച്ചത്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? എന്ത് ന്യായീകരിക്കാൻ വേണ്ടിയാണ്? നിരവധി വാർത്തകൾ ആസ്റ്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ചെറിയ രോഗങ്ങളായിട്ട് വരുന്നവരെ ചാരിറ്റി പ്രവർത്തകരെ വിളിച്ചു വരുത്തി കോടിക്കണക്കിന് രൂപ പിരിച്ച് ചികിത്സിച്ച് വിടുന്നതും നിങ്ങളുടെ ഈ ശൃംഖലയിൽപ്പെടുന്ന ഈ ഡോക്ടർമാരെയും മറ്റുള്ളവരെയൊക്കെ നിലക്കി നിർത്തില്ലേ? അതെങ്കിൽ നിങ്ങളൊക്കെ കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നമസ്കാരം, ഞാൻ ഷിഹാബുദ്ദീൻ, റിട്ടയേർഡ് തഹസിൽദാരാണ്. പിന്നെ എൻ്റെ വൈഫ് KCB സീനിയർ സൂപ്രണ്ട്, അത് റിട്ടയേർഡാണ്. പിന്നെ 2 മക്കളാണ്, അതിൽ മൂത്തതായിരുന്നു മരണപ്പെട്ട ഫിറോഷ്. അവൻ ACCIയിൽ BDS പഠിച്ചിട്ട് പിന്നെ ആൾ ഇന്ത്യ എൻട്രൻസ് എഴുതി പഞ്ചാബിൽ MDSന് പഠിക്കാനായിട്ട് പോയതാണ്. 1-ാം വർഷത്തെ പഠിത്തം കഴിഞ്ഞു 2-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുംബൈയിലൊരു 4 ദിവസത്തെ കോൺഫറൻസിന് വേണ്ടി 12 ദിവസത്തെ അവധിക്കായിട്ട് അവൻ ഇവിടെ വന്നതാണ്. അതിനിടയിലാണ് ഇത് സംഭവിച്ചത്. എൻ്റെ ഈ മകൻ കഴിഞ്ഞ 12-ാം തീയതി വെളുപ്പിന് 2:30-ക്കാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നത്. ഞങ്ങൾ കുടുംബസമേതം പോയി വിളിച്ചുകൊണ്ട് വന്നു. അന്ന് മുതൽ 6 ദിവസം ഇവിടെ അതിൻ്റെ ഉമ്മച്ചയുടെ കൂടെ, മാതാവിൻ്റെ കൂടെ തന്നെ ചെടിനടിയിലും കൃഷിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കഴിഞ്ഞ ശനിയാഴ്ച 6-ാം ദിവസം എൻ്റെ വൈഫിൻ്റെ ബന്ധു വീട്ടുകളിലെല്ലാം കാറിൽ രാവിലെ 10:30 മുതൽ രാത്രി 11 മണി വരെ എല്ലാ വീടുകളിലും സന്ദർശിച്ചിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ഇവിടെ വന്നതാണ്. പിറ്റേ ദിവസം ഒരു പനിയുടെ ലക്ഷണം പോലെ, ശരീരത്തിനൊരു ക്ഷീണം പോലെ കണ്ടിട്ട് ഞാൻ
രാത്രിയിൽ തങ്കോട്ടയിലുള്ള പത്മാവതി ഹോസ്പിറ്റൽ ഇപ്പോൾ ആസ്റ്റർകാർ ഏറ്റെടുത്തെന്ന് പറഞ്ഞു. അപ്പം നല്ല ചികിത്സ കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ആസ്റ്റർ പി എം എഫ് ആശുപത്രിയിൽ മോനെ കൊണ്ടുവന്ന് രാത്രി 10:30 ഏകദേശം 10:30 എന്ന് എൻ്റെ ഒരു ഓർമ്മ അഡ്മിറ്റാക്കി 18-ാം തീയതി രാത്രിയിൽ. എന്നിട്ട് അവിടെ എല്ലാ ടെസ്റ്റുകളും, അതായത് ഓക്സിജൻ ലെവല്, ECG, പിന്നെ അല്ല ബ്ലഡിലെ കൗണ്ട്, അതെല്ലാം നോക്കി. എല്ലാം നോക്കി കഴിഞ്ഞിട്ടും ഒന്നും വ്യത്യാസമില്ല, എല്ലാം നോർമലാണ്. അപ്പോൾ പറഞ്ഞെന്നാൽ നമുക്കൊരു കാര്യം, ഞാൻ അവിടെ ഡ്യൂട്ടിയിലൊരു ഡോക്ടറായിരുന്നു ഉള്ളത്, ഡ്യൂട്ടി ഡോക്ടറാണ്, കാഷ്വാലിറ്റിയിലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും നമുക്ക് കാണുന്നില്ല. അപ്പോൾ അതിനിടയിൽ വെച്ച് തന്നെ മോനെ അങ്ങ് MICUയിലേക്ക് മാറ്റി. അപ്പോൾ MICUയിലോട്ട് മാറ്റിയെന്ന് വെച്ചാൽ മറ്റു പ്രശ്നങ്ങളുണ്ടായിട്ടല്ല, കൂടുതൽ കെയർ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് ആക്കിയെന്നാണ് ഡോക്ടർ, കാഷ്വാലിറ്റി ഡോക്ടർ പറഞ്ഞത്. കാഷ്വാലിറ്റി ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല, ഇനി ന്യൂറോ സർജനെ നാളെ രാവിലെ 8:30 കാണിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ആൾറെഡി ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. രാവിലെ 7 മണി മുതൽ 8 മണി വരെയാണ് ഇതിൻ്റെ അവിടെ കയറാൻ, ICUയിൽ കയറാൻ ഉള്ള സന്ദർശന സമയം. ഈ സമയം വരെ അവർ നമ്മളൊന്നിനും വിളിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ അവൻ വീണ്ടും ബോധം തെളിയാത്തൊരവസ്ഥയിൽ, അർദ്ധബോധാവസ്ഥയിൽ കിടക്കുകയാണ്. വിളിച്ചിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാനന്നേരം അവിടെ നിന്ന ഒരു, അവിടെ അധികം ആളൊന്നുമില്ല, സാധാരണഗതിയിൽ ICUയിലാണെങ്കിൽ ഡോക്ടർമാരോ നഴ്സുമാരോ ആരെങ്കിലുമൊക്കെ അങ്ങനെ അത്ര അങ്ങനെ സീരിയസ് ആയിട്ടുള്ളൊരു കേസാണെങ്കിൽ അതിൻ്റെ കൂടെ ആൾക്കാരവിടെ നിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള യാതൊരു ആൾക്കാരെയും കണ്ടില്ല. തൊട്ടടുത്ത ബെഡിൻ്റെ അടുത്തൊരു സിസ്റ്റർ നിന്ന് ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കിടക്കുകയെന്ന് ചോദിച്ചും പറഞ്ഞ് അവൻ ഇന്നലെ വളരെ അഗ്രസീവായിരുന്നു, അതുകൊണ്ട് അവന് സെഡേഷൻ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് സെഡേഷൻ കൊടുത്തിരിക്കുക, അപ്പം ഞാനും സമാധാനിച്ച്. സെഡേഷൻ കഴിയുമ്പോഴത്തേക്ക് നോർമലാവുമല്ലോ. അപ്പോൾ 7 മണിക്കാണ് ഞാൻ കയറിയത്. അത് കഴിഞ്ഞ് ഞാനൊരു 8:30 10 മണി അടുപ്പിച്ച് വീണ്ടും ഞാൻ ചെന്നു. 9:30 10 മണി ആയപ്പോഴത്തേക്ക് വീണ്ടും ചെന്നപ്പോൾ പറയുകയാണ് അവൻ ഇന്നലെ രാത്രിയിലൊരു കാര്യം വെളിപ്പെടുത്തി. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അത് വളരെ രഹസ്യമാണ്, ഞങ്ങൾ രണ്ടുപേരോടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞു വെച്ചാൽ അവനൊരു സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു. മായെന്ന് പറയുന്ന ഒരു ഡോക്ടർ അവർ, എനിക്ക് ഡോക്ടർ എന്ന് എനിക്ക് പറയാൻ തന്നെ എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്. ഇനി എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ അവൻ മുംബൈയിൽ കോൺഫറൻസ്, 4 ദിവസത്തെ കോൺഫറൻസിന് പോയപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും അപകടപ്പെടുത്താൻ അപകടപ്പെടുത്താനുള്ള രീതിയിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാനത് അങ്ങ് സംശയിച്ചു. അതുകൊണ്ട് ഞാനും ജ്യേഷ്ഠനും സ്തംഭിച്ചു പോയെന്ന് പറഞ്ഞാൽ മതി. വേറെ ആരും അറിയണ്ട, നമ്മൾ മൂന്നുപേരും അറിഞ്ഞാൽ മതി. വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാകണ്ട, നമ്മൾ മൂന്നുപേരും മാത്രമേ വേറെ ആരും അറിയില്ലെന്ന് ഞങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തു. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാൻ അകത്തുനിന്ന് 2 പെണ്ണുങ്ങൾ ഓടി ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു കുരശിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുതൽ, കണ്ടീഷൻ മോശമാണ്, പെട്ടെന്ന് അങ്ങോട്ട് വരാം. അപ്പോൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. പോയിട്ട് പിന്നെ തിരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് അത് അറേഞ്ച് ചെയ്താന്ന് തോന്നുന്നു. എല്ലാം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓടി വന്ന് പറയണമെന്ന് അങ്ങനെ അറേഞ്ച് ചെയ്തായിരിക്കണം. പെട്ടെന്ന് തന്നെ അവർ 10 മിനിറ്റ് പോയിട്ട് തിരിച്ച് വന്നേച്ച് പറയുന്നത് സുരേഷ് നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ആ ഉത്തരവാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ ചോദിച്ച് ഹാർട്ട് ബീറ്റ് തന്നെ ഇത് ഹാർട്ട് അറ്റാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഹാർട്ട് അറ്റാക്കിലൂടെ ഒന്നുമില്ല, സംവിധാനങ്ങളൊന്നുമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു നിങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറയും, പറയാം അത് അങ്ങനെ എത്തത്തില്ല, അത്രയ്ക്കും ബാഡ് കണ്ടീഷനായിരിക്കുമെന്ന് പറഞ്ഞു. അവിടെയുള്ള ഇവിടെയുള്ള ചികിത്സ, അവിടുത്തെ ചികിത്സ തന്നെയാണ് ഇവിടെ ഉള്ളത്. വേറെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, വേറെ കൊണ്ടുപോയാലും ഇവിടുത്തെ ട്രീറ്റ്മെന്റ്. ബ്ലഡിന്റെ ടെസ്റ്റിന് ഒന്നിനകത്തും ഒരു തെളിവില്ല. അതാ എൻ്റെ കയ്യിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവർ ചികിത്സിച്ചതിൻ്റെ എല്ലാ കേസ് ഷീറ്റുകളും എല്ലാം ഉണ്ട്. അതിനകത്ത് എവിടെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചതെന്നുള്ളത് അവർ പറയേണ്ടതാ. ഇത് ഞാൻ വെറുതെ വിടത്തില്ല. ഒരു തെളിവില്ലാതെ, ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലാതെ അവർ പഞ്ചാബിൽ നിന്ന് വന്ന് ഊഹാപോഹം വെച്ചാണോ ഡോക്ടർ ചികിത്സിക്കേണ്ടത്? മരണ വാർത്ത അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ് സീരിയസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് നമ്മുടെ ബന്ധുക്കൾ അടക്കമുള്ള ഒരുപാട് പേര് പെട്ടെന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്ന എല്ലാ ആളുകളെടുത്തും, അതായത് എന്തായാലും ഒരു 27 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ ഇന്നലെ പനിയായിട്ട് ബാധിച്ച ഒരാൾ രാവിലെ ഇതുപോലെ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആളുകൾ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഈ ചോദിക്കുന്ന ആളുകളെ എല്ലാവരെയും മാറ്റിക്കൊണ്ടു പോയിട്ട് ഇത് എന്താണ്, ഇതൊരു ഡ്രഗ് കേസാണ്, അതായത് ഇത് ഡ്രഗ് ഉപയോഗിച്ച് മരിച്ച ഒരാളാണെന്ന് അവർ വ്യാപകമായ രീതിയിൽ അവിടെ പ്രചരിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള അടുത്ത ആൾക്കാർ അവർക്ക് പോലും നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇവർ വന്ന് ചോദിക്കുന്നു എന്താ മരിച്ചത്, അത് അറ്റാക്ക് വന്നാണ് മരിച്ചത്, അല്ലെ എങ്ങനെ അറ്റാക്ക് വന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനെ അകത്തോട്ട് കയറിയിട്ട്, ഇപ്പം നമ്മുടെ വന്ന ആൾക്കാരെ അകത്തോട്ട് കയറ്റിയിട്ട് പല സെക്ഷനായിട്ട് പറയുകയാണ് ഇതൊരു ഡ്രഗ് കേസാണ് അല്ലെങ്കിൽ ഒരു കുഴ കേസാണ്, പുറത്താരോടും പറയണ്ട.
അപ്പൊ ഈ അറിയുന്ന ആൾക്കാരൊക്കെ എന്തോ അയ്യോ ഇതെന്തോ ഒരു മയക്കുമരുന്ന് കേസാണല്ലോ, നമ്മൾ ഇനി ഇത് ആരോടും പറയണ്ട, അല്ലെങ്കിൽ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് എന്നുള്ള രീതിയിൽ പലരും പിന്മാറി പോവുക. നമുക്ക് അതായത് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെത്ത് സംഭവിച്ചിരിക്കുന്ന സമയം, അതായത് ഇപ്പോൾ ഇവരോട് വന്നിട്ട് അറ്റാക്കാണ് അല്ലെങ്കിൽ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഓൾറെഡി ആൾ മരണപ്പെട്ടിട്ടുണ്ടാവണം. അതിനുശേഷം ഒന്നര മണിക്കൂർ അവരൊരു പ്രീ പ്ലാൻഡായിട്ട്, അതായത് എന്താണ് ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയേണ്ടത്, ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ കൺവീൻസ് ആക്കുക എന്നുള്ളത് വളരെ സൈക്കോളജിക്കലായിട്ട്, കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ നമ്മളുടെ ഒരാൾ മരിക്കുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതുപോലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പേരൻസിനെ, കാരണം ഇവർക്ക് രണ്ടുപേരും അങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കി ഒരു തുള്ളി കരയാൻ പോലുള്ള ഒരു ശേഷി ഇല്ലാതാക്കി കളഞ്ഞവരെ. പുറത്ത് ആരോടും പറയണ്ട, ഇതൊരു ഡ്രഗ് കേസാണ്, നമ്മൾ ഡ്രഗ് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞ് അത് പേഷ്യൻ്റ് നമ്മളോട് പറഞ്ഞു, പേഷ്യൻ്റ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് ഇവർക്ക് എന്താണ് സ്റ്റാമ്പ് എന്താണ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്താണെന്ന് അറിയില്ല. അപ്പം ഇവരുടെ അടുത്ത് പറഞ്ഞത് ഒരു സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും. അപ്പം ഇവർക്ക് പെട്ടെന്നൊരു ഇവർ സ്റ്റക്കായിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ സാധനം ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. കാരണം പറയുന്ന ഒരു ഡോക്ടറാണ്, ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഡോക്ടർമാരിലും നമ്മളൊരു വിശ്വാസമുണ്ട്. ഈ മരിച്ചുപോയ, അതായത് എൻ്റെ അനിയൻ ഫിറോഷ് എന്ന് പറയുന്നതും ഫിറോഷ് ഒരു ഡോക്ടറാണ്. അപ്പം ഈ ഒരു ഇതിപ്പോൾ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളാണ് ഇതിനെപ്പറ്റി ഒരു അറിയാത്ത ഒരാളാണെങ്കിൽ അവരെടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് 100% വിശ്വസിക്കും. ഇപ്പം ഈ ഒരു അതായത് ഒരു ഡോക്ടറായിട്ട് പഠിക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അപവാദം അല്ലെങ്കിൽ അവരുടെ സെയിം പ്രൊഫഷനുള്ള ഒരാളെ പറ്റി ഇങ്ങനൊരു സംഭവം ഇവർക്ക് പറയുമ്പോൾ ഒന്നുകിൽ അതിൻ്റെതായ എന്തെങ്കിലും ഒരു തെളിവ് വേണം, അല്ലെങ്കിൽ അയാളത് യൂസ് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ തെളിവുകൾ. ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഈ ഒരു മദ്യപിച്ച ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ പോലും അവരെ മെഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ അതായത് ആൾക്കോൾ കണ്ടൻറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പം ഒരു അടിസ്ഥാനവും ഇല്ലാതെ നിലവിൽ ഈ പുറത്തിരിക്കുന്ന ആൾക്കാരെ അവരെ സൈക്കോളജിക്കലായിട്ട് ഇവരെ നിശബ്ദരാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അവരവിടെ കാണിച്ചത്. എന്നിട്ട് ഞാൻ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആ പ്രിലിമിനറി വന്നല്ലോ, അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ ഞാൻ ഒന്നും മിണ്ടിയില്ല. കാര്യം പറഞ്ഞാൽ എനിക്ക് ആൾക്കാരുടെ അടുത്ത് ഫേസ് ചെയ്യാൻ തന്നെ വിഷമമായി. റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓർഗനിലും ഇങ്ങനെയുള്ള ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ചെന്നതായിട്ട് കാണുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. ഇങ്ങനെ പറയാത്ത സ്ഥിതിക്ക് എനിക്ക് ഞാൻ ഇവിടെ മരണാനന്തര ചടങ്ങിൽ എനിക്ക് ഞാൻ ഇത് ആളുകളോട് എനിക്ക് വിശദീകരിക്കേണ്ടതായിട്ടൊരു സ്ഥിതി വന്നു. ഇങ്ങനെയുള്ള സ്ഥിതി ആർക്ക് വരും? അത് ആരുണ്ടാക്കി വെച്ചതാ? അത് ഈ നാട്ടിൽ ഒരുപാട് പേര് അറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഡ്രഗ് യൂസ് ചെയ്തിട്ട് മരിച്ചതാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് എന്തോ ഒരു പോയിസൺ ഉള്ളിച്ചെന്ന് മരിച്ചാണ്. ആളുകൾക്കെല്ലാം ഒരു വലിയ ദുരൂഹതയായിരുന്നു ഈ നാട്ടിൽ ഇയാൾ എങ്ങനെയാണ് മരിച്ചത്. അത് നോർമലി 27 വയസ്സുള്ളവർ മരിക്കത്തില്ലല്ലോ, അയാൾ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കും മരിക്കുന്നതെന്നാണ് ഈ ഹോസ്പിറ്റൽ. അല്ല, അത് മാത്രമല്ല, ഈ ആശുപത്രിയിലെ സ്റ്റാഫിൻ്റെ അടുത്ത് മുഴുവൻ അവർ ഡയറക്ഷൻ കൊടുത്ത് എല്ലായിടവും സ്പ്രെഡ് ചെയ്തേക്കാൻ എല്ലാ സ്ഥലത്തും, അതായത് എവിടെയൊക്കെ അവരുടെ സ്റ്റാഫുണ്ടോ അവിടുത്തെ സ്ഥലങ്ങളിലെല്ലാം അവർ പ്രചരിപ്പിച്ച്. നമ്മളിതൊരു പരാതിയായിട്ട് മുന്നോട്ട് ചെന്നു, അല്ലെങ്കിൽ ഇത് കേസ് കൊടുത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ, അതായത് ഇപ്പം കേസുകളുണ്ടാവും, ഇതുപോലെ നിരപരാധിയായിട്ടുള്ള ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചികിത്സാ പിഴവ് മൂലം പല ഹോസ്പിറ്റലിലും ഒരു സംഭവം ഉണ്ടാവാം. ഈ ഒരു സംഭവം, അതായത് ഇപ്പം ആ നിൽക്കുന്ന ഈ താൽക്കാലികമായിട്ട് ആ നിൽക്കുന്ന ആളുകൾ തിരിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് തിരിയായിരിക്കാൻ വേണ്ടി ഈ ഒരു ആരോപണം ഇനി ഒരു ഹോസ്പിറ്റലും, അതായത് ശാസ്ത്രീയമായിട്ട് ഒരു തെളിവില്ലാതെ ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ മാതൃകാപരമായിട്ട് ഫുഡ് കഴിക്കുന്നതിനകത്ത് വരെ കൺട്രോൾ ചെയ്തിട്ട്, ഇപ്പം അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, അവൻ പഠിച്ചിരുന്ന സമയത്ത് അത് കോളേജിൻ്റെ ഫുട്ബോളിൻ്റെ ടീമിലടക്കം കോളേജിന് വേണ്ടി കളിച്ചിട്ടുള്ള ആൾ, അത്ര ഹെൽത്ത് നോക്കുന്ന ഒരാൾക്ക് ഈ രീതിയിൽ ഒരാളെപ്പറ്റി അപവാദം പറയാനായിട്ട് ഇനി ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഇതുപോലെ ഗുഡാലോ നടത്തുന്ന ഒരു മെഡിക്കൽ ടീമോ ചെയ്യരുത്. ഇത് പുറം ലോകത്തെ അറിയിക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് ഇത് നമുക്ക് പരമാവധി ആളുകളുടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, കാരണം ഇപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, അവർ ഭയങ്കര ശൃംഖലയാണ്. തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് വലിയ ഗ്രൂപ്പാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അവർക്കൊക്കെ ഭയങ്കര സ്വാധീനമുള്ളതെന്നൊക്കെയാണ് പല ഭാഗത്തും നമ്മളോട് പറയുന്നത്. സ്വാധീനമുണ്ട്, സ്വാധീനം ആയിക്കോട്ടെ, നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനൊരു സംഭവം, ഇതൊരു മെയിൻ കാര്യം, അതായത് BDS കഴിഞ്ഞ് അവിടെ ഒരു മെഡിക്കൽ PG പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് ഇങ്ങനൊരു സംഭവമായിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ടൊന്നും ഒരു മേഖലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് സാധാരണക്കാരെ ആൾക്കാരും പാവപ്പെട്ട ആൾക്കാരും ചികിത്സിക്കാൻ പോകുന്നുണ്ട്. എത്രയോ പേര് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിലെ ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. പാവങ്ങൾ ഇങ്ങനെ വിശ്വസിച്ച് പോകും, അവർക്ക് വല്ല കാര്യമുണ്ടോ? നിസ്സാരം. നമ്മൾ 10-20 വർഷം അവനെ പൊന്നുപോലെ വളർത്തി ഇത്രയൊക്കെ പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്ത് ശരിയാക്കി തന്നുകൂടായോ? അവിടെ ഈ വന്നു പോയ കേസുകളിൽ കുറേ മരണങ്ങൾ ഒന്ന് മാത്രമാണ് അവർക്ക്. അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞൊരു ഒരാൾ മരിച്ചു, അവർക്ക് പലരുടെ മക്കളല്ലേ മരിക്കുന്നത്.